തന്നെ പിടിച്ചിരുത്തിട്ട് താക്കോൽ എല്ലാം മേടിച്ചു വെച്ചിട്ട് പറയാ, ഭയങ്കര സീൻ. ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നേരത്തെ വീഡിയോ കണ്ടു കാണുമായിരിക്കും, മറ്റേ ഒരു ഉടക്കുണ്ടാക്കുന്ന ഒരു സീന്. ഞാൻ തൊടുപുഴ പോയതായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫൈസലിൻ്റെ അവൻ്റെ ആർ സ്റ്റോണറിൻ്റെ ഒരു ലോഞ്ചിങ് ആയിരുന്നു, വണ്ടി ഫുള്ള് ചെയ്തേക്കുന്നത്. അന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ചെന്നായിരുന്നു. അവിടെ ചെറിയ പ്രശ്നമായി, നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഏകദേശം ഭയങ്കര സീനായി, ആരോ വണ്ടിയിലെതിരെ ചറപറാന്ന് പോയെന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ R390 ആയിട്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പോയതാ. അപ്പോഴത്തേനും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ പിടിച്ചു നിർത്തിട്ട് പറഞ്ഞു, എന്നാ നീ കുറേ ആറഞ്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ പോയല്ലോ, എന്നെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതും ഞാൻ നല്ല സ്ലോ ആയിട്ടാണ് പോയത്. എന്നിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് താക്കോലെല്ലാം മേടിച്ച് വെച്ചിട്ട് പറയുക, ഭയങ്കര സീൻ. ഞാനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞു. അവിടെ വണ്ടി, ആ വണ്ടി അവിടെ മറ്റേ നമ്മുടെ ലോഞ്ച് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്നാൽ വണ്ടി, ആ വണ്ടി എന്തോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതിനുവേണ്ടി അവിടെ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഫൈസലിൻ്റെ വണ്ടി ലോഞ്ചിങ്ങിന് വേണ്ടിയും കൂടെ വന്നായിരുന്നു. പിന്നെ ഫൈസൽ നേരെ അങ്ങോട്ട് വന്നായിരുന്നു. ഫൈസലാണ് മറ്റേ ആ ബ്ലൂ RSL മറ്റേ വീഡിയോ ഒക്കെ കണ്ടില്ലായിരുന്നു വന്നത്. അവൻ വന്ന്, അവൻ അവിടെ തന്നെ ഉള്ള, തൊടുപുഴ തന്നെ ഉള്ള, അവൻ്റെ ലോഞ്ചിങ്ങിനാണ് ഞങ്ങൾ പോയത്. അപ്പോഴത്തേനും അവൻ വന്ന് രണ്ട് ഡയലോഗ് അടിച്ചപ്പോഴത്തേനും അവർക്കൊന്നും പറയില്ല അവർക്ക്. കാരണം ഒരു താക്കോലൊക്കെ മേടിച്ച് വെക്കേണ്ട സീനുണ്ടോ, ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ തന്നെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഇപ്പം ഈ കൂടെ തന്നെ കാണിക്കാം. എനിക്ക് ഒത്തിരി ഇങ്ങനെ സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടക്കം കാര്യങ്ങളെല്ലാം വന്ന് പാകെ മൈൻഡെല്ലാം മാറി. അതുകൊണ്ട് ഞാൻ ഉടനെ ഒരു GoPro എടുക്കുന്നുണ്ടായിരിക്കും, അപ്പം അതിൻ്റെ ഒരു ഫുൾ മോഡിഫിക്കേഷൻ വീഡിയോ ഇടുന്നതാണ്. അതും അവിടെ ചെന്നിട്ട് അവിടെ ചെയ്തതും, ഷോപ്പിൻ്റെ പേര് ഡീറ്റെയിലിംഗ് ഹോം എന്ന് പറഞ്ഞാൽ, അവിടെയൊക്കെ ചെന്ന് അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് എന്നെ കാണിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അന്ന് എടുത്ത കുറച്ച് വിഷ്വൽസ് കാണിക്കാം. RSL അവൻ്റെ ചെയ്തേക്കുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്, നല്ല രസമുണ്ട്. അവന് കുറേ പേര് മെസ്സേജ് അയച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്, വണ്ടി നല്ല നൈസായിട്ട് ചെയ്യുന്നത്. V3 മറ്റേ മാസ്കൊക്കെ വെച്ച് ഒരു രക്ഷയില്ല, വണ്ടി വേറെ ലെവലായിപ്പോയി. പെയിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ കാണാം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, ആ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക്
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് വീഡിയോ വൈകിപ്പിയാണ്. പുതിയ പുതിയ ട്രാവൽ വീഡിയോയും മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് നമുക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.